പ്രിയപ്പെട്ടവരെ, റൈസുകളിലേക്കും കടികളിലേക്കൊക്കെ ഉപയോഗിക്കാവുന്ന ഒരു കടായ് റെസിപ്പി, അതായത് ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. അതിനായിട്ട് നമുക്ക് 1 കിലോ ചിക്കൻ കഴുകി വൃത്തിയാക്കി, ഞാനൊരു മീഡിയം സൈസാണ് കട്ട് ചെയ്തിട്ടുള്ളത്, ഇതിലും ചെറുതാക്കണമെങ്കിൽ ഇതിലും ചെറുതാക്കാം. ഉപ്പുപൊടിയും മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഒരു 20 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വിട്ട ശേഷം സൺഫ്ലവർ ഓയിലിൽ ഓരോ കഷ്ണവും ഇട്ട് കൊടുത്ത് നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ എല്ലാ കഷ്ണവും ഫ്രൈ ചെയ്ത് എടുത്ത ശേഷം നമുക്കത് മാറ്റിവെക്കാം. ശേഷം ഈ ചിക്കൻ വെന്ത ഈ ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ നമുക്ക് 5 സവാള, അല്പം കറിവേപ്പില, അല്പം ഇഞ്ചി ചതച്ചത്, 1 വലിയ ഉണ്ട വെളുത്തുള്ളി ചതച്ചത്, 10 പച്ചമുളക് ചതച്ചത്, അരിഞ്ഞു വെച്ച 5 തക്കാളിയും ചിക്കൻ ഫ്രൈ ചെയ്ത എണ്ണയിൽ കുക്ക് ചെയ്തെടുക്കാം. നമുക്ക് ചട്ടി സ്റ്റവിൽ വെക്കാം. ചൂടായ ശേഷം ചട്ടിയിലേക്ക് ഈ ചിക്കൻ ഫ്രൈ ചെയ്ത സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. ആവശ്യത്തിന് ഒഴിച്ചു കൊടുത്താൽ മതി. ശേഷം നമുക്ക് ഈ 5 അരിഞ്ഞുവെച്ച സവാള ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ഈ സവാളയിലേക്ക് ആവശ്യമായ ഉപ്പ് മാത്രം ചേർത്ത് കൊടുത്ത് നന്നായി സോഫ്റ്റ് ആവുന്നതുവരെ സവാള വാട്ടിയെടുക്കുക. ശേഷം നമുക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം പച്ചമുളക് ചതച്ചത് ചേർത്ത് കൊടുക്കാം. ശേഷം നമുക്ക് ഇഞ്ചി ചതച്ചത് ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ചേർത്ത് കൊടുക്കാം. നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. ശേഷം അരിഞ്ഞു വെച്ച 5 തക്കാളിയും ചേർത്ത് കൊടുത്ത് നന്നായി ഇളക്കുക. 1/2 ടേബിൾ സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുക. ഉപ്പ് പാകത്തിന് ചേർത്ത് കൊടുക്കുക. സവാളയിലേക്ക് നമ്മൾ ആദ്യം ഉപ്പ് ചേർത്തതാണ്, ബാക്കിയുള്ള ഉപ്പ് ചേർത്ത് കൊടുത്താൽ മതി. ശേഷം നമുക്ക് അടച്ചു വെച്ച് മീഡിയം ഫ്ലെയിമിൽ 1-5 മിനിറ്റ് വേവിച്ച ശേഷം മൂടി തുറന്ന് 1 ടേബിൾ സ്പൂൺ ഗരം മസാല ചേർത്ത് കൊടുക്കുക. 1/4 കപ്പ് തൈര് ചേർത്ത് കൊടുക്കുക. നന്നായി ഇളക്കുക. നന്നായി ഇളക്കിയ ശേഷം നമുക്ക് പൊരിച്ചു വെച്ച ചിക്കൻ കഷ്ണങ്ങൾ ഈ ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുക്കാം. എല്ലാ ചിക്കൻ കഷ്ണങ്ങളും ഗ്രേവിയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം നന്നായി ഇളക്കിക്കൊണ്ടിരിക്കുക. മീഡിയം ഫ്ലെയിമിൽ തന്നെ തീ വയ്ക്കുക. ചിക്കൻ കഷ്ണങ്ങളൊക്കെ ഇട്ട് നന്നായി ഇളക്കി തന്നെ യോജിപ്പിക്കുക. നമ്മൾ പിന്നെ മഞ്ഞൾപ്പൊടിയോ മുളക് പൊടിയോ ഇതിൽ ചേർക്കുന്നില്ല. ശേഷം നമുക്ക് കുറച്ച് ടൊമാറ്റോ സോസ് ഒഴിച്ചു കൊടുക്കാം. 1/2 കപ്പോളം ടൊമാറ്റോ സോസ് നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഈ ടൊമാറ്റോ സോസിൽ നിന്നാണ് ഈ ഗ്രേവിക്ക് ആവശ്യമുള്ള കളറൊക്കെ കിട്ടുന്നത്. അങ്ങനെ സോസ് ഒഴിച്ചു കൊടുത്ത് നല്ലോണം മിക്സ് ചെയ്യുക. നല്ലോണം ഇളക്കി മിക്സ് ചെയ്യുക. ഇപ്പം നമ്മുടെ കടായ് ചിക്കൻ റെഡി ആയിട്ടുണ്ട്. ഇനി അവസാനമായിട്ട് ഇതിലേക്ക് മല്ലിയില ചെറുതായി അരിഞ്ഞതും ക്യാപ്സിക്കം ചെറുതായി അരിഞ്ഞതും മേലെ ഇട്ട് കൊടുക്കുക. ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് സെർവ് ചെയ്യാം. വളരെ രുചികരമായ ഒരു ചിക്കൻ ഗ്രേവിയുടെ റെസിപ്പിയാണിത്. നെയ്ച്ചോറിലേക്കും ഫ്രൈഡ് റൈസിലേക്കും പത്തിരി ചപ്പാത്തി ഈ കടികളിലേക്കൊക്കെ നമുക്കിത് കഴിക്കാം. അപ്പോൾ ഇത്രയുള്ളൂ. എല്ലാവരും ട്രൈ ചെയ്യുക. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.